വെജിറ്റബിൾസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പിയാണ്. നമ്മുടെ എക്സിബിഷനും മറ്റൊക്കെ പോയി വാങ്ങിക്കഴിക്കുന്ന കോളിഫ്ലവർ ഫ്രൈഡ് സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഈ കോളിഫ്ലവർ ഫ്രൈഡ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. ഈ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ കോളിഫ്ലവർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഞാനിപ്പം വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അതിനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാവുന്നതാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ സോയ സോസ്. ഇനി 1/4 കപ്പ് അരിപ്പൊടി. അരിപ്പൊടി നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് ഇടാം. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കോൺഫ്ലോറ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുറച്ച് കട്ടിയുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള മാവ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എന്നാൽ മാത്രം നമുക്ക് നല്ല കോട്ടിങ്ങോടുകൂടി നമ്മുടെ കോളിഫ്ലവർ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഞാനിപ്പോൾ 1 അടികട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് മുക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. കോളിഫ്ലവർ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കോളിഫ്ലവറിന് മുഴുവനായിട്ട് നമ്മുടെ മാവ് കവർ ചെയ്തിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത്. നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഡിപ്പ് ചെയ്ത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. സെപ്പറേറ്റ് ശ്രദ്ധിക്കുക. ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് നന്നായി കിട്ടും. ഇതൊരു 1 സെക്കൻഡ് മാത്രം നമുക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. കറിവേപ്പില നന്നായി ഒന്ന് ഫ്രൈ ചെയ്താൽ നമുക്ക് ഉടനെ അത് കൊരിയെടുത്ത് വറുത്ത് കൊരിയെടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത്രയും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോംമെയ്ഡ് ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.